എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദിനോസറുകളുടെ വലുപ്പത്തിന്റെ ആകർഷകമായ ലോകത്തേക്ക് സഞ്ചരിക്കാൻ പോകുകയാണ്. ഈ പുരാതന ജീവികൾ ശരിക്കും വലുതായിരുന്നു. ചിലത് അവിശ്വസനീയമായ നീളത്തിലും ഭാരത്തിലും എത്തി. എന്നാൽ എന്തുകൊണ്ടാണ് അവ ഇത്രയും ഭീമാകാരമായ വലുപ്പത്തിലേക്ക് വളർന്നത്? നമുക്ക് നോക്കാം. ഒന്നാമതായി, ദിനോസറിന്റെ വലുപ്പം വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കോഴിയുടെ വലുപ്പമുള്ള ദിനോകൾ മുതൽ അർജന്റീനോസോറസ് പോലുള്ള ഭീമാകാരമായ ദിനോകൾ വരെ അതിന്റെ ശ്രേണി വളരെ വലുതായിരുന്നു. അതിനാൽ ഈ ജീവികൾക്ക് എത്ര വലുതാകാൻ കഴിയുമെന്ന് നിർണയിക്കുന്നതിൽ ഈ ഘടകങ്ങൾ ഒരു പങ്ക് വഹിച്ചു. ഒരു പ്രധാന ഘടകം അവരുടെ പരിസ്ഥിതിയായിരുന്നു. വ്യത്യസ്ത കാലാവസ്ഥകളും ആവാസ വ്യവസ്ഥകളുമുള്ള ഒരു ലോകത്താണ് ദിനോസറുകൾ താമസിച്ചിരുന്നത്. ഇത് അവയുടെ വലുപ്പത്തെ സ്വാധീനിച്ചു. സമൃദ്ധമായ ഭക്ഷണവും വിഭവങ്ങളുമുള്ള പ്രദേശങ്ങളിൽ അതിജീവനത്തിനായി മറ്റുള്ളവരെ മറികടക്കാൻ ചില ഇനങ്ങൾക്ക് വലുതായി വളരാൻ കഴിഞ്ഞു. മറ്റൊരു നിർണായക വശം അവരുടെ മെറ്റബോളിസമായിരുന്നു. ദിനോസറുകൾ തണുത്ത രക്തമുള്ള ജീവികളായിരുന്നു. ജീവികൾ, അതായത് ചൂടുള്ള രക്തമുള്ള മൃഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ മെറ്റബോളിസം മന്ദഗതിയിലായിരുന്നു. വളരെയധികം ആന്തരിക താപം ഉത്പാദിപ്പിക്കേണ്ടതില്ലാത്തതിനാൽ ഇത് അമിതമായി ചൂടാകാതെ വലുതാകാൻ അവരെ അനുവദിച്ചു. കൂടാതെ ഭക്ഷണത്തിന്റെ ലഭ്യത ഒരു പ്രധാന പങ്ക് വഹിച്ചു. സമൃദ്ധമായ ഭക്ഷണ സ്രോതസ്സുകൾ ലഭ്യമായ ദിനോസറുകൾക്ക് വലുതായി വളരാനും അവയുടെ വലിയ ശരീരത്തെ നിലനിർത്താനും കഴിഞ്ഞു. നിങ്ങൾ കൂടുതൽ കഴിക്കുന്തോറും നിങ്ങൾക്ക് വലുതാകുന്നതിന്റെ ഒരു ക്ലാസിക ഉദാഹരണമായിരുന്നു ഇത്. കൂടാതെ പരിണാമ സമ്മർദ്ദങ്ങൾ ദിനോസറിന്റെ വലുപ്പത്തെ രൂപപ്പെടുത്തി. ചില ഇനങ്ങൾ വേട്ടക്കാർക്കെതിരായ പ്രതിരോധ സംവിധാനമായി വലുതായി പരിണമിച്ചു. മറ്റുള്ളവ അവയുടെ പരിതസ്ഥിതികളുമായി നന്നായി പൊരുത്തപ്പെടാൻ വലുപ്പത്തിൽ വളർന്നു. ചരിത്രാതീത ലോകത്തിലെ ഏറ്റവും ഫിറ്റായവരുടെ അതിജീവനത്തെക്കുറിച്ചായിരുന്നു അത്. ഉപസംഹാരമായി, ദിനോസറുകളുടെ പരമാവധി ശരീര വലുപ്പത്തെ പാരിസ്ഥിതിക സംയോജനം സ്വാധീനിച്ചു. പതിവ് പോലെ നിരീക്ഷിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഈ വീഡിയോ ഉള്ളടക്കം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. അതിനാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും.